നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ട് സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. 540 ലോക്സഭ എം പിമാർ, 250 രാജ്യസഭ എം പിമാർ. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ ഏതാണ്ട് 100 ദിവസങ്ങളാണ് പാർലമെൻറ്റ് സമ്മേളിക്കാനും അങ്ങനെ സമ്മേളനം നടത്താനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടാറ്. എല്ലാ എം പിമാർക്കും അപൂർവമായിട്ടൊക്കെയാണ് അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ജനസമ്മതരായിട്ടുള്ള ജനസേവകരായിട്ടുള്ള എം പിമാർക്ക് അതേപോലുള്ള ഒരു അവസരം സംസാരിക്കാൻ കിട്ടിയാൽ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ. എന്നാൽ ഇവിടുത്തെ കനൽത്തരികൾ, ചില കോൺഗ്രസ് എം പിമാർ, അവർക്ക് ജനങ്ങളുടെ കാര്യമെന്ന് പറയേണ്ട, അവർക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. ഇപ്പം ടി എൻ പ്രതാപനെ പോലെയുള്ള ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കർണാടകയിൽ നടന്ന ഹിജാബ് വിഷയമൊക്കെയാണ് പുള്ളിക്ക് വലിയ ആനക്കാര്യം. അതും കൊണ്ടാണ് വരുന്നത്. ഒരവസരമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം തൃശ്ശൂരിൻ്റെ എം പിയാണ്. തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയാണ് സാമാന്യ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യില്ല. അടുത്ത സംസ്ഥാനത്തെ എന്തെങ്കിലും കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ കനൽത്തരിയിൽ നിന്ന് ശിവദാസൻ എന്ന് പറഞ്ഞൊരു എം പി ഉണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ആനക്കാര്യത്തിൽ വന്ന് നിന്ന് അങ്ങ് ആവശ്യപ്പെടുകയാണ്. ഒരു സ്വകാര്യ ബില്ലും കൊണ്ടാണ് വന്നത്. സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കണമത്രേ. അത് ത്രിതല പഞ്ചായത്തിലെ പ്രതിനിധികൾ, എം എൽ എമാർ, അവരൊക്കെ തീരുമാനിച്ചിട്ട് അവർ തീരുമാനിച്ചോളൂ അത്രേ ആരെ ഗവർണറാക്കണമെന്നത്. എന്ത് അത്യാവശ്യമുള്ള കാര്യമാണ് നോക്കിയേ. ഇത് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള 75 വർഷത്തിന് മുമ്പ് തന്നെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെയായിരിക്കണം ഗവർണർമാരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടതെന്ന്. ഒരു കാര്യം ചെയ്യുക കണ്ടതരികളെ, നിങ്ങൾക്കിപ്പോൾ ഉള്ളത് 3 MPമാരെന്തുവാണ്. അപ്പോൾ ഇവർക്ക് കേട്ടത് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടനയൊക്കെ ഭേദഗതി ചെയ്യാം. 3-2 അല്ലാതെ 3 MPമാരെന്നല്ല. ആകെ 3 MPമാരാണ് ഉള്ളത്. സ്വകാര്യ ബില്ലും കൊണ്ടുവന്ന ആവശ്യം ഇതാണ്. ഗവർണർമാരെ ഓരോ സംസ്ഥാനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമിക്കണം. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. ആനത്തലവട്ടത്തിനെയോ എം എം മണീനെയൊക്കെ പിടിച്ചിരുത്താലോ. അതുകൊണ്ടാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം ഉണ്ട്. അതുമാത്രം ചെയ്താൽ മതി. കുറഞ്ഞ ഒരു 400 സീറ്റിലെങ്കിലും എം പിമാരാവാൻ വേണ്ടിയിട്ട് മത്സരിപ്പിക്കണം. എന്നിട്ടൊരു 271 എം പിമാരെ ജയിപ്പിച്ചെടുക്കണം. അങ്ങനെയൊക്കെ ജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാക്കാം. അങ്ങനെ ഭരിക്കുന്ന പാർട്ടിക്ക് തീരുമാനിക്കാം പിന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ ആരാണ് ഗവർണറായിട്ട് പോകേണ്ടതെന്ന്. അല്ലാതെ ഈ ഒരു കൈവരലുള്ള ആ അത്രയും പോലും എം പിമാരില്ലാതെ വെറും 3 MPമാരുമായിട്ട് നിന്നിട്ട് രാജ്യസഭയെ എം എൽ എമാരുടെ എണ്ണം വെച്ച് കിട്ടിയ 5-6 MPമാരാണ് ഇവർക്കുള്ളത്. ഈ 5-3 8 MPമാരെയും വെച്ചിട്ടു അവിടെ 303 MPമാർ ലോക്സഭയിൽ തന്നെ ഉണ്ട് ബി ജെ പിക്ക്. ഇപ്പോൾ രാജ്യസഭയിൽ 101 അങ്ങനെ 303 101 കൂടെ കൂട്ടി 404 MPമാരുള്ള, അവർ തീരുമാനിക്കേണ്ട, 8 MPമാരുള്ള ഇവർ തീരുമാനിക്കട്ടെ എന്നാണ് ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരവസരമാണ് നഷ്ടപ്പെടുത്തിയെന്ന് ഓർക്കണം. സ്വന്തം ജനങ്ങൾക്ക്, സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്ന് പ്രസംഗിക്കാം, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുകയോ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലൊക്കെ കൊണ്ടുവരികയോ ചെയ്യാം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിച്ചത്. ഇതിനെങ്ങനെ അനുമതി കിട്ടിയെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ സ്പീക്കർ ഇതൊക്കെ കണ്ട് ഊറി ഊറിച്ചിരിക്കുന്നുണ്ടായിരിക്കാം കേട്ടിട്ട്. ഇവരെയൊക്കെ പറഞ്ഞങ്ങോട്ട് വിടുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ഇതുപോലുള്ള ഐറ്റങ്ങളെ എന്തിനാണ് ഈ രാജ്യസഭയിലോട്ട് പറഞ്ഞു വിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്കിനി ഇവിടുത്തെ സംസ്ഥാനത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിട്ട് എം എം മണിയെയോ അല്ലെങ്കിൽ ആനത്തലവട്ട ആനന്ദനെയൊക്കെ ഗവർണറാക്കാത്തതിൻ്റെ സൂക്കേടാണ്. എന്ത് അത്യാവശ്യമുള്ള കേസാണെന്നറിഞ്ഞില്ലേ. ലോകായത്തെ ഒരു വഴിക്കാക്കി. ഇനിയിപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുണ്ട്. ഗവർണറെ കൂടെ അവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ പറ്റിയാൽ പിന്നെ എന്ത് തോന്നിവാസമാവാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ ഇനി ആ മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്ന എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം. എന്തൊക്കെ വേറെ എന്തൊക്കെ അത്യാവശ്യ കാര്യങ്ങളുണ്ട്, പോകാമല്ലോ. ഈ കനൽത്തരികൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പിടുത്തമില്ല. ഇവരെങ്ങാനും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവരെങ്ങാനും രാജ്യത്തിൻ്റെ ഭരണം നേടിയെടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ മറ്റുള്ളവരുടെ അവസ്ഥയെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ നിങ്ങൾ ഈ കേട്ടിട്ടുള്ള ഫാസിസം ഫാസിസം എന്നൊക്കെ ഈ ബി ജെ പിയെ പറ്റി പറയുന്ന അതൊന്നും ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലുള്ളവർക്ക് എം എൽ എ ആവാൻ വേണ്ടി വോട്ട് കൊടുത്തിട്ടാണ്, ആ എം എൽ എയുടെ തലയെണ്ണം വെച്ചിട്ടാണ് ഇതേപോലുള്ള ഐറ്റങ്ങളെ അങ്ങോട്ട് എം പിമാരായിട്ട് വിട്ടിരിക്കുന്നത്. ഇത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രബുദ്ധ മലയാളി നിങ്ങൾക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.